സച്ചിന്ദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡുവൽ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഡുവൽ പ്രോബ്ലം എന്താ? ലീനിയർ പ്രോഗ്രാമിംഗ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, പ്രോബ്ലം തന്നിട്ടുണ്ടായിരിക്കും, അതിൽ ഡുവൽ എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാക്സിമൈസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ സെഡ് ഈക്വൽ ടു എക്സ് വൺ മൈനസ് ടു എക്സ് ടു പ്ലസ് ത്രീ എക്സ് ത്രീ ആണ് എന്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിൻ്റെ കൺസ്ട്രെയിൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് ലീനിയർ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ക്ലിയർ അല്ലേ? കാണാല്ലേ? മൈനസ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് ത്രീ എക്സ് ത്രീ സീക്കൾ ടു ടു, ടു എക്സ് വൺ പ്ലസ് ത്രീ എക്സ് ടു പ്ലസ് ഫോർ എക്സ് ത്രീ സീക്കൾ ടു വൺ. അത് രണ്ടും എന്താണ്? ലീനിയർ ഇക്വേഷൻസ് ആണ്, രണ്ട് ഇക്വേഷൻസ് ആണ്. അതിന് മാക്സിമൈസ് ആണ് നമുക്ക് കാണേണ്ടത്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മയിലുണ്ടാവണം, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസ് ആയിട്ട് തന്നു. അപ്പോൾ ഡുവലാകുമ്പോൾ എന്താവും? അത് പ്രൈമലി നമ്മൾ പ്രൈമലും ഡുവലും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കണം. ആദ്യത്തേലെ പ്രൈമലി മാക്സിമൈസ് ആയിട്ട് നമുക്ക് മാക്സിമൈസ് ആയിട്ടല്ലേ തന്നേക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതെന്തായി മാറും? ഇനി ഡുവലാകുമ്പോൾ മിനിമൈസ് ആയിട്ട് മാറും. ഇനി വേരിയബിൾസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ തന്നെയാണ്, ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ്, ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ തന്നെയാണ്. ഇനി അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് അൺസ്ട്രിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അൺസ്ട്രിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ആണ്. പിന്നെ അതുപോലെ ഡുവല്. ഇനി ഇത് അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഈക്വൽ ടു സീറോ ആണ്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിലോ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇതല്ല ഗ്രേറ്റർ ദാൻ ആട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഈക്വൽ ടു ആയിട്ട് തന്നേക്കുന്നേ ക്വസ്റ്റ്യനിൽ ഈക്വൽ ടു അല്ലേ? ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് ഈക്വൽ ടു അല്ലേ? അങ്ങനെ ഈക്വൽ ടു ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഡുവലിൽ അത് അൺസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ആക്കണം എന്തായാലും, അപ്പോൾ അൺസ്ട്രിക്റ്റഡ് ആയിരിക്കും. പിന്നെ കോഫിഷ്യൻറ്റ് മെട്രിക്സ് എ കോഫിഷ്യൻറ്റ് മെട്രിക്സ് ടി ട്രാൻസ്ഫോം ആയിരിക്കും. അതിനെ നമ്മൾ നോക്കുക. ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇത്ര കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കണേ. അപ്പോൾ നമുക്ക് കരുത്തിക്ക് വരാം. ഇത് മാക്സിമൈസ് ആണ്. അപ്പോൾ മാക്സിമൈസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഡുവല്ലേ? മിനിമൈസ് ആയിരിക്കില്ലേ? അത്ര കാര്യം, ഒരു കാര്യം നമ്മൾ മറന്നിട്ടില്ലല്ലോ. അതെന്തിലേക്കാകും? നീ മിനിമൈസ് ആവും. ഒന്നാമത്തെ കാര്യം മിനിമൈസ് ആവും. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? എ എക്സ് ഈക്വൽ ടു ബി, എ എക്സ് ഈക്വൾ ടു ബി നോക്കാം. എ എക്സ് ഈക്വൾ ടു ബി നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും, ടു വൺ എന്ന് കിട്ടും അല്ലേ. എ എക്സ് ഈക്വൾ ടു ബി ചെയ്യുമ്പോൾ ടു വൺ എന്ന് കിട്ടും. എന്ത് ബി ആയിട്ട്? ബി എന്ന് പറയുന്നത് ടു വൺ അല്ലേ, ബി അല്ലേ ഇത്. അപ്പോൾ ഡബ്ല്യൂ സീക്വൾ ടു, ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് എന്ത് നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്ന് കൊടുക്കാം. ഇനി ഡബ്ല്യു ഡബ്ല്യു വൺ ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്ന് പറയുന്നത് അൺസ്ട്രിക്റ്റഡ് വേരിയബിൾസ് ആണ് അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് എടുത്തു, അത്രേ തന്നെ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇനി ജി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡബ്ല്യു ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ രണ്ട് മാട്രിക്സ് ആയിട്ട് എഴുതി. അപ്പോൾ നമ്മൾ മാട്രിക്സ് എഴുതുമ്പോൾ ഈ രീതിയിൽ എഴുതി. അപ്പോൾ ടു വൺ എന്ന് പറയുന്നത് ഈ കോളുള്ളത് റോ പോലെ എഴുതാം. അപ്പോൾ ടു വൺ, ഇനി ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്ന് എഴുതാം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ളത് റോ ആയിട്ടാണ് അല്ലേ. എന്ത്? മൈനസ് ടു വൺ മൈനസ് ത്രീ ടു ത്രീ ഫോർ. ഇതിനെന്താക്കി എഴുതാ? ദി ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ എ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്ത് ചെയ്യണം? ചെയ്യണം. അപ്പോൾ ഡുവല്. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ടല്ലേ, മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് പോസ് ചെയ്യുക. എ എന്ന് പറയുന്നത് മൈനസ് ടു വൺ മൈനസ് ത്രീ ആണ്, ടു ത്രീ വൺ ആണ്. അപ്പോൾ ഈ റോയിനെ കോളാക്കി ചെയ്ത്, ഈ റോയിനെയും കോളാക്കി ചെയ്ത്. ക്ലിയർ 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 അല്ലേ? ഞാൻ ഇവിടെ എടുത്ത് ചെയ്തിട്ടുണ്ട് മൈനസ് ടു വൺ വൺ ത്രീ മൈനസ് ത്രീ ഫോർ. ഇതിലെന്ത് ചെയ്താ? ഇതിലെന്ത് എഴുതണം? നമുക്ക് നമ്മുടെ ഡബ്ല്യു വൺ എഴുതാം, അതിൻ്റെ ട്രാൻസ്ഫോസ് എഴുതുക. ഡബ്ല്യു വൺ ഡബ്ല്യു ടു, ക്ലിയർ. പിന്നെ നമ്മുടെ വൺ ടു മൈനസ് ടു ത്രീ, അതെന്താണ്? ആ സെഡ് ആണ് അല്ലേ. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു ത്രീ എക്സ് ത്രീ, വൺ മൈനസ് ടു ത്രീ. ട്രാൻസ്പോസ് ചെയ്യുക, എടുത്ത് ചെയ്താൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ്, ഡബ്ല്യു ട്രാൻസ്പോസ്, പിന്നെ പറയുന്നത് സെഡിൻ്റെ ട്രാൻസ്പോസ്. സെഡ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആക്കൂടെ, അതിൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ, ഈ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം.
ഇനി ലെസ് ദാൻ ഒന്നെയാണ് ഓക്കെ ഇനി സോൾവ് ചെയ്യാം അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ മൈനസ് ടു ഡബ്ല്യു വൺ പ്ലസ് വൺ ഡബ്ല്യു ടു വൺ ഡബ്ല്യു വൺ പ്ലസ് ത്രീ ഡബ്ല്യു ടു മൈനസ് ഇത് വെറും ത്രീ ആണല്ലോ അല്ലേ അപ്പോൾ ത്രീ ഡബ്ല്യു വൺ പ്ലസ് ഫോർ ഡബ്ല്യു ടു ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ മൈനസ് ടു ത്രീ ഇതുവരെ ഓക്കെ അല്ലേ അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മിനിമൈസ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇതിൻ്റെ മിനിമൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലേ അത്രയേ ഉള്ളൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന പ്രോബ്ലം മാക്സിമൈസ് ആയിരുന്നു ഇതിനെ നമ്മൾ എന്താക്കും മിനിമൈസ് ആയിട്ട് നമ്മൾ എടുക്കും അത്രയേ ഉള്ളൂ പ്രോബ്ലം ഒക്കെ അല്ലേ ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടു എന്ന് പറയുന്നത് അൺസ്ട്രിക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്താ ഡ്യുവൽ എന്ന് പറയുന്നത് ഒരു ഐഡിയ കിട്ടിയോ എന്നുകൂടി പറയാം എക്സ് ഈക്വൽ ടു ബി ആയിട്ട് നമ്മൾ എഴുതുന്നു അതിൽ നിന്ന് നമ്മൾ എന്ത് ഫോമിലേക്ക് ആക്കി എഴുതുന്നു ഇതിനെ ഡബ്ല്യു എന്താണ് എഴുതി ഡബ്ല്യു എന്താണ് എഴുതുന്നു സെഡ് എവിടെ നിന്ന് എഴുതുന്നു സെഡ് ഒബ്ജക്റ്റീവ് എന്ന് എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് സെഡ് എഴുതുന്നു ഇനി എ ട്രാൻസ്പോസ് ഡബ്ല്യു ട്രാൻസ്പോസ് സെഡ് ട്രാൻസ്പോസ് എന്താണ് ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തന്നെയാവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെ എഴുതാം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എന്ത് മിനിമൈസിൻ്റെ അൺസ്ട്രിക്റ്റഡ് ആയിട്ട് നമുക്ക് ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടു എഴുതാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഡുവൽ ക്ലിയർ ആയില്ലേ